ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC ICDS സൂപ്പർവൈസറിന്റെ സിലബസിലുള്ള സോഷ്യൽ വർക്ക് സബ്ജക്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ഡെവലപ്മെന്റ് വെൽഫെയർ നീഡ് അക്രോസ് ലൈഫ് സ്പാൻ. ഇതിൽ വരുന്ന രണ്ട് വീഡിയോസ്, ഈ ഒരു ടോപ്പിക്കിൽ രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തു കഴിഞ്ഞു, പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു. അതിൽ ബാക്കി നിൽക്കുന്ന കുറച്ച് കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് 5 കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മൂന്ന് വീഡിയോസും കാണുക ഇതുവരെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോന്റെ കണ്ടന്റ് പേജിൽ, അതായത് ബയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓൺലൈനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മീൻസ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാ ലിങ്കിലും പോയി നിങ്ങൾ എല്ലാ വീഡിയോസും കാണുക, മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഡെവലപ്മെന്റ് വെൽഫെയർ നീഡ് അക്രോസ് ദ ലൈഫ് സ്പാൻ പാർട്ട് 3, പാർട്ട് 1 പാർട്ട് 2 ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വൊക്കേഷണൽ ഗൈഡൻസ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, കരിയർ ഗൈഡൻസ് ആൻഡ് പ്ലാനിംഗ്, റിട്ടയർമെന്റ് പ്ലാനിംഗ് ആൻഡ് ബിറേവ്മെന്റ്. ഇത്രയും കോൺസെപ്റ്റ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്തതിൽ, ഇല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വേലബിൾ ആയിട്ടുള്ള കമൻസും നിങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു 5 പോയിന്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഒന്ന് രണ്ട് പേരെ എന്നെ ഓർമ്മിപ്പിച്ചിരുന്നു. അപ്പോൾ മാക്സിമം ചെയ്യുന്നുണ്ട്, ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മാക്സിമം സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ കോൺസെപ്റ്റിലേക്ക് നീങ്ങാം. സൊ ദ ഫസ്റ്റ് കോൺസെപ്റ്റ് ഈസ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ. ദ ടേം വൊക്കേഷൻ മീൻസ് ആൻ ഇൻഡിവിജ്വൽസ് ഡെവലപ്മെന്റ് ഓഫ് ടാലൻസ് ആൻഡ് എബിലിറ്റീസ് ഇൻ ദ ചോയ്സ് ആൻഡ് എൻജോയ്മെന്റ് ഓഫ് എ കരിയർ. ഒരു വ്യക്തിയുടെ ടാലൻസും അതുപോലെ എബിലിറ്റീസിൻ്റെയും വികസനവും അതുവഴി നേടുന്ന കരിയറിൻ്റെ ആസ്വാദനവുമാണ് വൊക്കേഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഈസ് എൻ എഡ്യൂക്കേഷൻ വിത്തിൻ വൊക്കേഷണൽ സ്കൂൾസ് ദാറ്റ് പ്രിപ്പയേഴ്സ് പീപ്പിൾ ഫോർ എ സ്പെസിഫിക് ട്രേഡ്. ഒരു സ്പെസിഫിക് ട്രേഡിനായിട്ട് ആളുകളെ സജ്ജമാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് വൊക്കേഷണൽ എഡ്യൂക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഡിറക്ട്ലി ഡെവലപ്സ് എക്സ്പെർട്ടൈസ് ഇൻ ടെക്നിക്സ് റിലേറ്റഡ് ടു ടെക്നോളജി, സ്കിൽ ആൻഡ് സയന്റിഫിക് ടെക്നിക് ടു സ്പാൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ട്രേഡ്. ഒരു വ്യക്തി അയാൾ തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിലിന് വേണ്ടുന്ന എല്ലാ വശങ്ങൾക്കും വേണ്ടുന്ന വൈദഗ്ധ്യം നേരിട്ട് വികസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് വൊക്കേഷണൽ എഡ്യൂക്കേഷനിലൂടെ. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രേഡിംഗ്, ദാറ്റ് ഈസ് VET, ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് നേഷൻസ് എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ് ഓഫ് നേഷൻ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്, ദാറ്റ് ഈസ് VET, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഇൻ ഓർഡർ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ടു പ്ലേ ഇറ്റ്സ് പാർട്ട് ഇഫക്റ്റീവ്ലി ഇൻ ദ ചേഞ്ചിങ് നാഷണൽ കോൺടെക്സ്റ്റ് ആൻഡ് ഫോർ ഇന്ത്യ ടു എൻജോയ് ദ ഫ്രൂട്ട്സ് ഓഫ് ദ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്, ദർ ഈസ് എൻ അർജന്റ് നീഡ് ടു റീഡിഫൈൻ ദ ക്രിട്ടിക്കൽ എലമെന്റ്സ് ഓഫ് ഇമ്പാർട്ടിംഗ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു മേക്ക് ദം ഫ്ലെക്സിബിൾ, കോണ്ടംപററി, റെലവെന്റ്, ഇൻക്ലൂസീവ് ആൻഡ് ക്രിയേറ്റീവ്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ദേശീയ പശ്ചാത്തലത്തിൽ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ അതിൻ്റെ പങ്ക് ഫലപ്രദമായി വഹിക്കുന്നു എന്നാണ് പറയുന്നത്. തൊഴിൽപരമായ വിദ്യാഭ്യാസവും പരിശീലനവും നൽകുന്നതിലെ നിർണായക ഘട്ടങ്ങളെ അയവുള്ളതും സമകാലികവും പ്രസക്തവുമായി സമന്വയിപ്പിക്കുന്നതിന് വൊക്കേഷണൽ ട്രെയിനിങ് അടിയന്തര ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് നീഡ് ഫോർ വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. എന്തിനാണ് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ വൊക്കേഷണലൈസ് ചെയ്യുന്നത്? സോ ദർ ആർ സർട്ടൈൻ നീഡ് ഇസ് റിഡക്ഷൻ ഇൻ അൺഎംപ്ലോയ്മെന്റ്, ക്രിയേഷൻ ഓഫ് SMEs, ദാറ്റ് ഈസ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, വേൾഡ് ക്ലാസ് പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി, എക്സ്പോർട്സ് ആൻഡ് ടൂറിസം സർജ്, GDP ഇൻക്രീസ് ആൻഡ് പെർ ക്യാപിറ്റ അഡ്വാൻറ്റേജസ്. ഇതൊക്കെയാണ് നമ്മുടെ എഡ്യൂക്കേഷനെ വൊക്കേഷണലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകതകളായിട്ട് പറയുന്നത്. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 പ്രൊവൈഡ്സ് ഫോർ വൊക്കേഷണൽ സ്ട്രീം ഇൻ ഹയർ സെക്കൻഡറി സ്റ്റേജ്. എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൊക്കേഷണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ: ടു ഡെവലപ്പ് എ ഹെൽത്തി ആറ്റിറ്റ്യൂഡ് എമംഗ് സ്റ്റുഡൻറ് ടുവേർഡ്സ് വർക്ക് ആൻഡ് ലൈഫ്. ജോലിയോടും ജീവിതത്തോടും വിദ്യാർത്ഥികളിൽ പോസിറ്റീവ് ഓർ ഹെൽത്തി ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ പോസിറ്റീവ്, അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മനോഭാവം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു എയിമായിട്ട് പറയുന്നത്. ടു എൻഹാൻസ് ഇൻഡിവിജ്വൽ എംപ്ലോയബിലിറ്റി, വ്യക്തിഗത തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക. മാൻ പവർ ടു റെഡ്യൂസ് ദ മിസ്മാച്ച് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽ മാൻ പവർ. മാൻ പവർ സ്കില്ല്, നിലവിലുള്ള ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള പൊരുത്തക്കേട് കുറയ്ക്കുക. ടു പ്രൊവൈഡ് ആൻ ഓൾട്ടർനേറ്റീവ് ഫോർ ദോസ് ഇന്റെൻഡിങ് ടു പെർസ്യൂ
higher education without particular interest or purpose. To prepare students for identified vocations spanning several areas of activity. നിരവധി പ്രവർത്തന മേഖലകളിലുള്ള തൊഴിലുകളുമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുക. തൊഴിലുകളിലേക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുക. അതുപോലെ തന്നെ An emphasis in vocational education will also be on the development of attitude, knowledge and skill for entrepreneurship and self-employment. Entrepreneurship, അതുപോലെയുള്ള self-employment എന്നിവയ്ക്കുള്ള മനോഭാവം, അറിവ്, കഴിവുകൾ എന്നിവ വികസിപ്പിക്കുക. To provide opportunity to fulfill the need of women, rural and tribal students and deprived sections of the society. സ്ത്രീകൾ, rural and tribal students, അതുപോലെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവസരങ്ങൾ നൽകുക. ടു ഗിവ് ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൊഫഷണൽ ഗ്രോത്ത്, കരിയർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ലാറ്ററൽ എൻട്രി ഇൻ ടു കോഴ്സസ് ഓഫ് ജനറൽ, ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ത്രൂ അപ്രോപ്രിയേറ്റ് ബ്രിഡ്ജ് കോഴ്സസ്. ഉചിതമായ ബ്രിഡ്ജ് കോഴ്സുകളിലൂടെ പ്രൊഫഷണൽ ഗ്രോത്ത്, കരിയർ ഇംപ്രൂവ്മെന്റ്, സാങ്കേതിക പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് ഉള്ള പ്രവേശനം എന്നിവയ്ക്ക് അവസരങ്ങൾ നൽകുക. അപ്പൊ ഇതൊക്കെയാണ് വൊക്കേഷണലൈസ് എഡ്യൂക്കേഷന്റെ എയിം എന്ന് പറയുന്നത്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇസ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആൻഡ് ഇറ്റ് ഇസ് എ സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് തെറാപ്പി യൂഷ്വലി പ്രൊവൈഡഡ് ബൈ മാരേജ് ആൻഡ് ഫാമിലി തെറാപ്പിസ്റ്റ്. ഇസ് ബിലീവ് ടു ഓഫർ ബെനിഫിറ്റ് ടു ഓൾ കപ്പിൾസ് ഹു ആർ കൺസിഡറിംഗ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ് സച്ച് ആസ് മാരേജ്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാമിലി ഓർ മാരിറ്റൽ തെറാപ്പിസ്റ്റ് ആണ്. അത് നൽകുന്ന ഒരു പ്രത്യേകതരം തെറാപ്പിയാണ് നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഇത് വിവാഹം പോലുള്ള ദീർഘകാല പ്രതിബദ്ധത പരിഗണിക്കുന്ന എല്ലാ ദമ്പതികൾക്കും പ്രയോജനം നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ടിപ്പിക്കലി ദ ഗോൾ ഓഫ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഈസ് ടു ഐഡന്റിഫൈ ആൻഡ് അഡ്രസ് എനി പൊട്ടൻഷ്യൽ ഏരിയാസ് ഓഫ് കോൺഫ്ലിക്ട് ഇൻ എ റിലേഷൻഷിപ്പ് early on before those issues become a serious concerns and teach partners effective strategies for discussing and resolving conflict. Premarital counseling ന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ബന്ധത്തിൽ വൈരുദ്ധ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ഏതെങ്കിലും മേഖലകളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുക എന്നതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായ ആശങ്കകൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവ ചർച്ച ചെയ്യുന്നതിനും പങ്കാളിയെ ഫലപ്രദമായ തന്ത്രങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. ചേഞ്ച് ദ വ്യൂ ഓഫ് റിലേഷൻഷിപ്പ്. തെറാപ്യൂട്ടിക് പ്രോസസ്സിലൂടെ ഓരോ പങ്കാളിയെയും കൂടുതൽ വസ്തുനിഷ്ഠമായ രീതിയിൽ പരിശോധിക്കാൻ കൗൺസിലർ സഹായിക്കുകയും അതുപോലെ അവരുടെ ദമ്പതികൾ തമ്മിലുള്ള ഇടപഴകലുകൾ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നും മനസ്സിലാക്കാൻ ദമ്പതികളെ സഹായിക്കുന്നു. അണ്ടർസ്റ്റാൻഡ് ഹൗ കൾച്ചറൽ ഇഷ്യൂസ് എഫക്ട് ദി റിലേഷൻഷിപ്പ്. രണ്ട് ദമ്പതികളുടെയും കൾച്ചറൽ ഡിഫറൻസ് തിരിച്ചറിയാനും അതുപോലെ തന്നെ അവ നിയന്ത്രിക്കാനും മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളിൽ വിട്ടുവീഴ്ച എങ്ങനെയൊക്കെ ചെയ്യണമെന്നും ദമ്പതികളെ പഠിപ്പിക്കുന്നു. അതുപോലെ എലിമിനേറ്റ് ഡിസ്ഫങ്ഷണൽ ബിഹേവിയർ. നമുക്കറിയാം ആധിപത്യം, അഡിക്ഷൻ, കൺട്രോൾ എന്നിവയൊക്കെ ഡിസ്ഫങ്ഷൻ ഫാമിലീസിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയുള്ള ഡിസ്ഫങ്ഷണൽ ബിഹേവിയേഴ്സ് തിരിച്ചറിയാനും അവ ശരിയായ രീതിയിലാക്കി എടുക്കാനും ദമ്പതികളെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗിലൂടെ സഹായിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഇസ് ഗോൾ ഈസ് ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ, ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ഓഫ് ബോത്ത് കപ്പിൾസ് ആൻഡ് ഡിക്രീസ് ഇമോഷണൽ ഐസൊലേഷൻ ആൻഡ് അവോയ്ഡൻസ്. പലർക്കും അവരുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവാറുണ്ട്. പല ദമ്പതികളിലും ഈ ഒരു പ്രശ്നം കാണാറുണ്ട്. അതിനാൽ ചിലർ ഇത്തരം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ഇത് ഒരു റിലേഷൻഷിപ്പിനെ നോക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് നയിക്കുന്നു. പ്രീ മാരിറ്റൽ കൗൺസിലിംഗിലൂടെ തെറാപ്പിസ്റ്റ് കപ്പിൾസിനെ എങ്ങനെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാമെന്നുള്ളവയൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്. എന്തൊക്കെയാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗിന്റെ ബെനിഫിറ്റ്സ് എന്നാണ് പറയുന്നത്. Helps build and strengthen conflict resolution skills. അതായത് conflict resolution skills are critical for healthy marriage and premarital therapy offers couples a way to identify potential conflicts and how to develop the skills necessary to get through tough battles. Next is identifies issues early. Different expectations have disastrous effect on most marriages. Marriage therapy
or premarital counseling assists the couples in determining and discussing their expectations early on. If the couples have different expectations, then the counselor can work with them to identify ways to cope with those differences. Next is help couples avoid toxic resentment. That is, when couples believe they are no longer in love, it is usually simply that they have allowed resentment to build up in the relationship. Resentment is toxic to happiness. And during premarital therapy, couples learn ways to avoid this type of emotional poisons. Next is reduces fear about longevity of the marriage. So the statistical evidence prove that marriages end every day, which is concerning to a couple complaining the prospect. That is, premarital therapy helps the couple to identify and control fears about forming and maintaining a successful relationship. ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിനെ ഫോം ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ളതായിട്ടുള്ള എല്ലാ പേടിയും ഇല്ലെങ്കിൽ നമ്മുടെ ഒരു ആശങ്കയൊക്കെ പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ ഇല്ലാതാവുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോമൺ ഇഷ്യൂസ് അഡ്രസ്ഡ് ഇൻ പ്രീമാരിറ്റൽ കൗൺസിലിംഗ്. പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അഡ്രസ്സസ് എ ബ്രോഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡിംഗ് ദീസ് ടിപ്പിക്കൽ ഇഷ്യൂസ്. ദ ഫസ്റ്റ് വൺ ഈസ് കോൺഫ്ലിക്ട് റിസൊല്യൂഷൻ. ഹൗ ഡസ് ഈച്ച് പാർട്ട്ണർ റിസോൾവ് കോൺഫ്ലിക്ട്സ് and how they improve their ability to come to terms on issues on which they disagree. Next is communication. How does the couple communicate, or how can they enhance their ability to communicate, and do they currently have an adaptive or maladaptive method of discussing important issues? That is all about communication. Next is define marital expectations and beliefs. What does each partner expect from the relationship? People sometimes enter relationships with different expectations as to what constitutes a successful marriage. They often are unaware that their expectations differ until they are already married, which can lead to serious issues. And a premarital therapist encourages each partner to discuss their expectations, after which the couple can work toward finding ways to compromise. Next is personal values. Do the partners have similar personal values? And these values, some researchers demonstrate that shared values are more important than common interest, and couple with the same values have the better chance of staying together. Next important issue is finance. Can a couple talk about financial issues? Many people are uncomfortable when discussing their personal finances, and issues with spending and budgeting often create conflicts in marriages. The counselor helps each partner determine his or her own financial style and then work with the couple in resolving these issues. Next is family. Do both partners want to have children? If so, how many children does each person want? For each partner, what is the optimal time to begin a family? ഇത്രയും കാര്യങ്ങൾ ഫാമിലിയിൽ വരുന്നു. നെക്സ്റ്റ് ഈസ് സെക്സ് ആൻഡ് ഇൻറ്റിമസി. ആർ ബോത്ത് പാരൻസ് ഈക്വലി കംഫർട്ടബിൾ ഓർ അൺകംഫർട്ടബിൾ വെൻ ഡിസ്കസിംഗ് സെക്സ്? വാട്ട് ഡസ് ഈച്ച് പാർട്ട്ണർ എക്സ്പെക്ട് ഇൻ ടേംസ് ഓഫ് ഇൻറ്റിമസി ആൻഡ് സെക്ഷൽ റിലേഷൻഷിപ്പ്? കപ്പിൾ ഷുഡ് സ്പീക്ക് ഹോണസ്റ്റ്ലി ആൻഡ് ഓപ്പൺലി അബൌട്ട് സെക്സ് ഈവൻ if they have chosen to remain celibate until marriage. An ability to discuss these issues without reservations helps lead a successful marriage. ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ഇപ്പൊ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ കോമൺ ഇഷ്യൂസ് ആയിട്ട് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഈസ് കരിയർ ഗൈഡൻസ്. എ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. It empowers students to make a successful transition from school to the world of work and from job to job across the lifespan and to a productive citizens. Collaborative effort of guidance, staff, teachers, parents, other family members and community partners. ഇത് പറയുന്നത് നമ്മൾ ഒരു സ്റ്റുഡൻറ്റിനെ എംപവർ ചെയ്യുകയാണ് ടു മേക്ക് എ സക്സസ്ഫുൾ ട്രാൻസിഷൻ. ഇറ്റ് ഈസ് ബേസിക്കലി നോൺ ആസ് എ സക്സസ്ഫുൾ ട്രാൻസിഷൻ ഫ്രം സ്കൂൾ ടു ദ വേൾഡ് ഓഫ് വർക്ക് ആൻഡ് ഫ്രം ജോബ് ടു ജോബ് ആൻഡ് അക്രോസ് ദ ലൈഫ് സ്പാൻ.
Next is career planning. Career planning is deliberate process of knowing who you are so that you can be sure of where you want to go and what you want to be at some defined point in the future. അതായത് നമുക്ക് ഇത് സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ആരാണെന്ന് അറിയാനുള്ള ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇതിനാൽ നിങ്ങൾ ഫ്യൂച്ചറിൽ എവിടെ എത്തണമെന്നും അല്ലെങ്കിൽ ഭാവിയിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നിങ്ങൾ എന്താകണമെന്നും ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പാക്കാൻ കരിയർ പ്ലാനിങ്ങിലൂടെ കഴിയുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് കരിയർ പ്ലാൻ. ഇറ്റ്സ് എ കോംപ്രിഹെൻസീവ് ഫോർമലൈസ്ഡ് റിട്ടൺ പ്ലാൻ ദാറ്റ് റിലേറ്റ്സ് ലേണിംഗ് ടു കരിയർ ഗോൾസ് ദാറ്റ് ലേണേഴ്സ് യൂസ് എലോൺ ആൻഡ് വിത്ത് ഹെൽപ്പ് ഓഫ് അതേഴ്സ്. കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെടുന്ന സമഗ്രവും ഔപചാരികവുമായ രേഖാമൂലമുള്ള പദ്ധതി തയ്യാറാക്കുന്നതിനെയാണ് കരിയർ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഇത് പഠിതാക്കൾ ഒറ്റയ്ക്കും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയും ഇത് പ്രിപ്പയർ ചെയ്യുന്നു. This plan is based on both formal and informal assessments and should include areas in which learner needs to increase knowledge and skills in order to reach documented goals. ഔപചാരികവും അനൗപചാരികവുമായ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കുന്നത്. A career plan is designed to facilitate transition from high school to future learning or employment. ഹൈസ്കൂളിൽ നിന്ന് ഭാവിയിൽ പഠനത്തിലേക്കോ തൊഴിലിലേക്കോ മാറുന്നതിനുള്ള ഒരു കരിയർ പ്ലാൻ രൂപകൽപ്പന ചെയ്യുന്നതാണ് നമ്മൾ കരിയർ പ്ലാൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ക്യാൻ ബി ഓൾസോ തോട്ട് ഓഫ് ആസ് ബോത്ത് ആൻ ഇൻസ്ട്രുമെന്റ് ആൻഡ് എ പ്രോസസ് ഓഫ് മോണിറ്ററിംഗ് വൺസ് ഓൺ കരിയർ ഡെവലപ്മെന്റ്. നമ്മൾ സ്വന്തം കരിയർ ഡെവലപ്മെന്റിനെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പ്രോസസ് ആയിട്ടോ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടോ ഈ കരിയർ പ്ലാനെ നമുക്ക് കൺസിഡർ ചെയ്യാം. Next is career planning. There are 5 steps in career planning. First step, self-assessment. Second step, explore work or career option. Third step, narrow down list of work or career options. Fourth step, decide or choose the best option. Fifth step, set a goal. അതായത് കരിയർ പ്ലാനിംഗ് ഒരു 5 സ്റ്റെപ്പ് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു പ്ലാനിൽ എത്തുന്നതെന്നും അവസാനം നമ്മൾ ഒരു ഗോളിൽ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് നോയിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ സെൽഫ് ബെറ്റർ ടു നോ ഇഫ് യു ആർ ഇൻ എ റൈറ്റ് ജോബ് ഓർ കരിയർ ഓർ യു വോണ്ട് ടു ഗോ ടു അനദർ ജോബ്. ഇപ്പോൾ ഉള്ളതിൽ നമുക്കൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണോ അതോ വേറെ എന്തിലേക്ക് മൂവ് ചെയ്യണോ എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു സെൽഫ് അസസ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് അതിൽ വരുന്നത് ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, നീഡ്സ്, വാല്യൂസ്, സ്കിൽസ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു സെൽഫ് അസസ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആസ്പെക്ട്സ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്ലോർ വർക്ക് ഓർ കരിയർ ഓപ്ഷൻസ്. ദാറ്റ് ഈസ് മാച്ചിങ് ആൻഡ് അലൈനിങ് വാട്ട് യു വോണ്ട് ടു ഡു ഓൺ വൺ ഹാൻഡ് ആൻഡ് വിത്ത് ദ വേരിയസ് ഓപ്പർച്യൂണിറ്റീസ് ഓൺ ദ അതർ. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ഇത് നമ്മുടെ പ്രൊഫഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായിട്ട് മാച്ചിങ് ആണോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള കരിയറിലെ ഓപ്പർച്യൂണിറ്റീസ് എത്രമാത്രമുണ്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ വർക്കിനെ അല്ലെങ്കിൽ കരിയറിൻ്റെ ഓപ്ഷൻസിനെ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരോ ഡൗൺ ലിസ്റ്റ് ഓഫ് വർക്ക് ഓർ കരിയർ ഓപ്ഷൻസ്. സോ നേരോ ഡൗൺ ദ ലിസ്റ്റ് ഓഫ് വർക്ക് ഓർ കരിയർ ഓപ്ഷൻസ് into 3 to 5 career options that is matched with your interest, personality, needs, values and skills on the one hand and the opportunities and limitations on the other. നമ്മള് 4-5 കരിയർ ഓപ്ഷനിലേക്ക് നമ്മുടെ ഓപ്ഷൻസിനെ നേരോ ചെയ്ത് കൊണ്ടുവരിക എന്നാണ് പറയുന്നത്. ഒരുപാട് ഓപ്ഷൻസ് വെക്കാതെ 4-5 കരിയർ ഓപ്ഷൻസ് നമ്മൾ ചൂസ് ചെയ്യുക. അതെപ്പോഴും നമ്മുടെ ഇൻട്രസ്റ്റിനെ, പേഴ്സണാലിറ്റീനെ, നമ്മുടെ നീഡ്, വാല്യൂ, സ്കിൽസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അതുപോലെ തന്നെ അത് ചൂസ് ചെയ്യുന്ന 4-5 ഓപ്ഷൻസ് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഉള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. ഫോർത്ത് സ്റ്റെപ്പ് ഇസ് ഡിസൈഡ് ഓർ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഈ 4-5 നേരോ ഡൗൺ ചെയ്തിട്ടുള്ള ലിസ്റ്റിൽ നിന്ന് ഉള്ള കരിയർ ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ നമ്മുടെ ഫോക്കസ് കൊണ്ടുവരിക. ഏതെങ്കിലും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഏതാണോ തോന്നുന്നത് അതിനെ നമ്മൾ ചൂസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇസ് സെറ്റ് എ
കരിയർ ഗോൾ. കരിയർ ഗോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു കരിയറിന്റെ ബേസിലുള്ള ഗോൾസിനെ നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കരിയർ പ്ലാനിങ്ങിന്റെ 5 സ്റ്റെപ്സിൽ പറയുന്നത്. സെൽഫ് അസസ്മെന്റ്, എക്സ്പ്ലോർ വർക്ക് ഓർ കരിയർ ഓപ്ഷൻസ്, നേരോ ഡൗൺ ലിസ്റ്റ് ഓഫ് വർക്ക് ഓർ കരിയർ ഓപ്ഷൻസ്, ഡിസൈഡ് ഓർ ചൂസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, ആൻഡ് ഫൈനലി സെറ്റ് എ കരിയർ ഗോൾ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇസ് റിട്ടയർമെന്റ്. സോ വാട്ട് ഈസ് റിട്ടയർമെന്റ്? Retirement is when a person resigns from work as he or she has reached the age of 60 years or even more. ഒരു വ്യക്തി 60 വയസ്സോ അതിൽ കൂടുതലോ വയസ്സ് തികഞ്ഞതിനാൽ ജോലിയിൽ നിന്ന് രാജിവെക്കുന്നതിനെയാണ് നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. After working hard and slogging just to make end meets for their families and give them a comfortable life, retirement is what most people wait for. To live a happy retired life, you have to make your hard-earned money work for you. Next is retirement planning. What is retirement planning? Retirement planning is a process of determining retirement, income goals and actions, and decisions necessary to achieve those goals. It is a process of retirement, income goals. വരുമാന ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുകയും ആ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ നടപടികളും തീരുമാനങ്ങളും കൈക്കൊള്ളുകയും ചെയ്യുന്നതാണ് റിട്ടയർമെന്റ് പ്ലാനിങ്ങിലൂടെ നമ്മൾ പറയുന്നത്. ആൻഡ് റിട്ടയർമെന്റ് പ്ലാനിങ് ഇൻക്ലൂഡ്സ് ഐഡന്റിഫൈങ് സോഴ്സസ് ഓഫ് ഇൻകം, എസ്റ്റിമേറ്റിംഗ് എക്സ്പെൻസസ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് സേവിംഗ് പ്രോഗ്രാം, ആൻഡ് മാനേജിംഗ് അസറ്റ്സ് ആൻഡ് റിസ്ക്. ഇതിൽ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുക, ചെലവുകൾ കണക്കാക്കുക, സേവിങ്സ് എന്നിങ്ങനെയുള്ള ആസ്പെക്ട്സൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. And how do you plan for retirement? Retirement planning is nothing but using your money earned to provide fund for you at retirement. At retirement, you may have specific goals that you need to achieve. You may want to take an expensive vacation after retirement. So for all of the above, planning is required. If you are not sure yourself, then seek the advisor's help. പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ഒരു പ്ലാൻ നിർബന്ധമാണെന്നാണ് പറയുന്നത്. അത് നമുക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തോടു കൂടി റിട്ടയർമെന്റ് പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇസ് ബെറിയുമെന്റ്. ജസ്റ്റ് ഈ ടേം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ഡിപ്രൈവ്ഡ് ഓഫ് സമ്മൺ ബൈ ഡെത്ത് ആൻഡ് റിഫേർഡ് ടു ബീയിങ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോറിങ്. ദാറ്റ് ഈസ് മരണത്താൽ ആരെങ്കിലും നഷ്ടപ്പെടുന്ന അവസ്ഥ. അതായത് നമുക്കറിയാം, ഒരു സ്റ്റേജിൽ നമ്മൾ സ്പൗസിനെയൊക്കെ നഷ്ടപ്പെടുക, ഇല്ലെങ്കിൽ പല കാരണങ്ങളാൽ, ഇല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ മക്കളെയൊക്കെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ മരണം മൂലം. ഇതേ തുടർന്ന് വിലാപാവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് ബിറീവ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ബ്രോഡ് ടേം ദാറ്റ് എൻകംപാസസ് ദ എൻറ്റയർ എക്സ്പീരിയൻസ് ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഇൻ ആൻ ആൻറ്റിസിപ്പേഷൻ ഡെത്ത് and subsequent adjustment to living following the death of loved one. And there is some normal course of bereavement, that is protest, initial numbness, namukarya maravipp, and sense of unreality. Searching behavior, ways of distress occur as bereaved suffer intense pining and yearning, and despair and detachment, disorganization emerges as loneliness set in. And reorganization and recovery. And finally, we can see a reorganization and recovery. So these are all about bereavement. ഇതോട് കൂടി നമ്മൾ ഡെവലപ്മെന്റ് വെൽഫെയർ നീഡ് അക്രോസ് ദ ലൈഫ് സ്പാൻ്റെ പാർട്ട് 3 ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നമുക്ക് ഒന്നുകൂടി നോക്കാം. വൊക്കേഷണൽ ട്രെയിനിങ് എന്താണെന്ന് കണ്ടു നമ്മൾ. അതുപോലെ തന്നെ എന്താണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ആൻഡ് കരിയർ ഗൈഡൻസ്, കരിയർ പ്ലാനിങ് റിട്ടയർമെന്റ് പ്ലാനിങ് ആൻഡ് ബിറീവ്മെന്റ്. ഇങ്ങനെയുള്ള 5 കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു വീഡിയോയിന് തൊട്ട് മുന്നേ നിങ്ങൾ കണ്ടത് 2 എപ്പിസോഡായിട്ട് സോഷ്യൽ വർക്ക് സബ്ജക്റ്റിൽ വരുന്ന ഫാമിലി കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു 2 വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ കാണുക, ബിക്കോസ് നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഫാമിലി കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, അതായത് ചില കോൺസെപ്റ്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തെറാപ്പീസ്, ഫാമിലി തെറാപ്പി, മാരിറ്റൽ തെറാപ്പി, കപ്പിൾ തെറാപ്പി, അതുപോലെ ഫാമിലി ലൈഫ് സൈക്കിള്, അത്തരത്തിലുള്ള ചില കോൺസെപ്റ്റ്സിൽ നമുക്ക് എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള
ക്വസ്റ്റ്യൻസും ആയിട്ടാണ്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് എൻ്റെ നെക്സ്റ്റ് വീഡിയോ. സോ ആരും മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ മാക്സിമം അത് കണ്ടതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ, ക്വസ്റ്റ്യനിലെ എക്സ്പ്ലനേഷനിലേക്ക് പോവാത്തതിനാൽ നമുക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം കാണുമ്പോൾ ആൻസർ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സോ ബൈ, താങ്ക് യു.